ഹലോ ക്രൈമിലേസിലേക്ക് സ്വാഗതം. അപ്പോൾ റോഷാക്കിൻ്റെ ഒ ടി ടി റിലീസ് ഏകദേശം കൺഫേം ആയിരിക്കുകയാണ്. ഇന്ന് അതിൻ്റെ ട്രെയിലറൊക്കെ വരുന്നുണ്ട്. ഒ ടി ടി ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറിലാണ് വരുന്നത്. നവംബർ 11 തന്നെ സിനിമ ഡിസ്നി ഹോട്ട്സ്റ്റാറിലേക്ക് റിലീസ് ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പം അതിൻ്റെ ഒരു ഫൈനൽ റണ്ണിങ്ങിലേക്കാണ് സിനിമ ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്നത്. ഇതിനോടൊപ്പം തന്നെ ഒരു പരീക്ഷണ ചിത്രം എന്നുള്ള ലെവലിൽ മമ്മൂട്ടിയുടെ ഈ ഒരു സിനിമ അതിഗംഭീരമായിട്ടുള്ള ഒരു ഹിറ്റ് വരികയാണ്. മലയാളത്തിൽ പരീക്ഷണ ചിത്രങ്ങളുടെ പട്ടികയിൽ എടുക്കുകയാണെങ്കിൽ ഏറ്റവും വലിയ സക്സസ് നേടിയ സിനിമയെ മാറുന്നു. ഇതിനോടകം തന്നെ സിനിമ 50 അടുത്ത് നേടിയെന്നാണ് ഏകദേശമുള്ള കണക്കുകൾ സൂചിപ്പിക്കുന്നത്. 45 മുകളിലാണ് സിനിമയുടെ കളക്ഷനായിട്ട് ട്രാക്കേഴ്സിൽ നിന്ന് പോലും നമുക്ക് കിട്ടുന്നത്. ഒഫീഷ്യൽ കൺഫർമേഷനും കാര്യങ്ങളും ഒന്നും വന്നിട്ടില്ല. എന്നിരുന്നാലും കളക്ഷനെയോ കാര്യങ്ങളെയൊക്കെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ സിനിമയ്ക്ക് സമീപകാലത്തിറങ്ങിയ മലയാള സിനിമകളിൽ ഏറ്റവും ഹൈ ക്വാളിറ്റി സിനിമ എന്നുള്ള ഒരു പേര് വരികയും മൗത്ത് പബ്ലിസിറ്റിയിലൂടെ ജനങ്ങൾ കാണുന്ന സിനിമയുമായി മാറി എന്നുള്ളത് തന്നെയാണ് ഈ സിനിമയുടെ ഏറ്റവും എടുത്തു പറയേണ്ട പ്രത്യേകത. പ്രത്യേകിച്ച് USA റിലീസ് ഇല്ലാത്ത ഈ ഒരു സിനിമയ്ക്ക് UK അതിഗംഭീരമായിട്ടുള്ള ഒരു വിരുന്ന് തന്നെയാണ് കിട്ടിയത്. അവിടെ ആളുകൾ ഇപ്പോഴും ആ സിനിമയ്ക്ക് പിന്നാലെ പോകുന്നു. അവിടെ ഇപ്പോഴും ഗംഭീരമായിട്ട് സിനിമ പോകുന്നു. GCC രാജ്യങ്ങളിലാണെങ്കിലും സിനിമ 5 ഉണ്ട് എന്നുള്ളതാണ്. ഈ 5 കേരളത്തിൽ വളരെ കുറഞ്ഞ തിയേറ്ററുകളിലാണുള്ളത്. എന്നിരുന്നാലും ഈ ഒരു ആഴ്ച കൂടെ ഈ സിനിമ കണ്ടിന്യൂ ചെയ്യുമെന്നറിയാം. നവംബർ 11 ആകുമ്പോഴത്തേക്ക് OTTയിലേക്ക് കാണാം. ഇതൊരു തിയേറ്റർ മൂവി തന്നെയാണ് എന്ന് നമുക്കറിയാം. നമ്മൾ സൗണ്ട് എഫക്റ്റും അതിൻ്റെ വിഷ്വൽ എഫക്റ്റും ഒക്കെ അങ്ങനെ തന്നെയാണ്. പക്ഷേ തിയേറ്ററിൽ പോയി കാണാത്തവർക്ക് ഉറപ്പായിട്ടും നമുക്ക് ഈ പറഞ്ഞ പോലെ OTTയിലൂടെ കാണാം. ഡിസ്നി ഹോട്ട്സ്റ്റാറിലാണ് വരുന്നത്. അപ്പോൾ നമ്മുടെ വീഡിയോ സിസ്റ്റമെങ്കിലും ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്തു തരണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഡേറ്റ് മീഡിയാസ്.